السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب همانم الله صحودرنگل ستيني الشيغل നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഉസ്ബഹാനോ താല നമുക്കെല്ലാവർക്കും ഇഹത്തിലും പരത്തിലും എല്ലാ ഹൈറുകളും പ്രദാനം ചെയ്യട്ടെ ഉപകാരപ്രദമായ വിജ്ഞാനം അള്ളാഹ് ഉസ്ബാനോ താല നമുക്കെല്ലാം വർദ്ധിപ്പിച്ചു തരികയും ആ വിജ്ഞാനം അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ബഹാനോ താല നമുക്ക് പ്രദാനം ചെയ്യട്ടെ അഭിപ്രായ ഭിന്നതകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രമാണത്തോട് ഏറ്റവും യോജിക്കുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹ് ഉസ്ഫാനു ത നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ നിലക്കുമുള്ള ദേഹേച്ഛകളിൽ നിന്നും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും പക്ഷപാതിത്തങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹ് ഉസ്ഫാനു ത ആല നാം എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മരണപ്പെട്ടു പോയ ആളുകൾക്ക് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തുകൊണ്ട് ഹതിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെ കാണാം അത് പല ആളുകൾക്കും വിഭജിച്ച് കൊടുക്കുന്നതുണ്ട് ഒരാൾ തന്നെ ഓതുന്നതുണ്ട് അങ്ങനെ പല രൂപത്തിലും മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഇതിൻ്റെ സവാബ് ഇതിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി ഈ ഒരു പ്രവർത്തനം അത് പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ് അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ചെറിയ സംസാരം ഈ ഉള്ളവൻ നിർവഹിക്കുകയുണ്ടായി അപ്പോൾ അത് കേട്ട ധാരാളം ആളുകൾ പല നിലക്കുമുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ചില ആളുകൾ പറഞ്ഞത് പഠിക്കാതെയാണത് പറഞ്ഞിട്ടുള്ളത് പഠിച്ചു പറയേണ്ട വിഷയമാണ് എന്നാണ് വേറെ ചില ആളുകൾ ഇതിൻ്റെ ഒരു പ്രമാണവും മറ്റ് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞു ഇതൊരു വഹാബി ആശയമാണ് ഇതൊരു വഹാബി ആശയമാണ് അതല്ലാതെ ഷാഫി മധുഹബിൻ്റെ ഒരു അഭിപ്രായമോ അതല്ലെങ്കിൽ അഖിലുസുന്നൻ്റെ ഒരഭിപ്രായമൊന്നുമല്ല വഹാബികളുടെ അഭിപ്രായമാണ് എന്നുള്ള നിലക്കൊക്കെയുള്ള സംസാരങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്തായിരുന്നാലും ശരി ഈ വിഷയത്തിലൊരു വിശദീകരണം നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പല ആളുകളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുവാൻ അത് സഹായകരമായി തീരുമെന്നാണ് ഈ ഉള്ളവന് വിശ്വസിക്കുന്നത് ഞാൻ ഒന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അല്ലാമ ഇബ്നു കസീർ റഹ്മുള്ളയുടെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലെ ഒരു വിശദീകരണമാണ് നമുക്കറിയാം അല്ലാമ ഇബ്നു കസീർ റഹ്മാഹുള്ള അദ്ദേഹം ഒരു വഹാബി അല്ല ശരിക്കും മനസ്സിലാക്കുക കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബുറഹ്മായിലേക്ക് ചേർത്താണല്ലോ പലരും അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുറഹ്മാ എല്ലാം ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹിജറ എഴുന്നൂറ്റി എഴുപത്തി വഫാത്തായ അല്ലാമ ഇബ്നു കസീർ റഹ്മാ ഉള്ള മുഫസിറാണ് ഫക്കീഹാണ് മുഹദ്ദീസാണ് ഷാഫിഇ മദഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഷാഫി മധുഹബിലെ പ്രഗത്ഭ പണ്ഡിതനാണ് അല്ലാമ ഇബുനുൽ കസീർ റഹ്മാ ഉള്ള അദ്ദേഹം സൂറത്തു നജുമിലെ വ അല്ലി സലിൻസാനി ഇല്ലാമ സ ഓരോ മനുഷ്യനും അവൻ എന്താണോ പ്രവർത്തിച്ചത് അത് മാത്രമേ ഉള്ളൂ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുകയാണ് ഒമിൻ ഹാദിയിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശരിക്കും ശ്രദ്ധിക്കണേ ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി റഹമത്തുള്ളഹി അലൈഹി തെളിവ് പിടിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി ഒരിക്കലും വഹാബി അല്ലല്ലോ അങ്ങനെ പറയാറില്ലല്ലോ ആരും ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലേഹിയും അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്ക് ഹതിയായി നൽകിയാൽ അത് മരിച്ചവർക്ക് കിട്ടുകയില്ല ഇനി നിങ്ങൾ ചിന്തിക്കൂ ഇത് വഹാബി ആശയമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സമ്മതിച്ചു കൊടുക്കുന്നത് ഇമാം ഷാഫി റഹ്മത്തുള്ള അലി ഒരു വഹാബിയായിരുന്നു അദ്ദേഹത്തെ പിൻപറ്റിയ ഒരുപാട് അസ്ഹാബുകൾ വഹാബിയായിരുന്നു ഇബിനു കഫീർ റഹ്മുള്ള വഹാബിയായിരുന്നു എന്ന് സമ്മതിക്കലാണോ വഹാബി എന്ന് പറയുമ്പോൾ സലഫി ആശയമുള്ള ആളുകളുടെ ഒരു പര്യായ പദമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പലരും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്നതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്നിരുന്നാൽ കൂടി നാം ഇവരെയൊക്കെ വഹാബികളാണ് എന്ന് അംഗീകരിച്ചു കൊടുത്താൽ അത് ശരിയാകുമോ എന്ന് ചിന്തിക്കുക

വ്യക്തമായ ഒരു പ്രമാണത്തിൻ്റെ വാക്കുകൊണ്ടോ സൂചന കൊണ്ട് പോലും അള്ളാഹുബിൻ്റെ റസൂൽ അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല എന്നാണ് മാത്രമല്ല വലം യുൻ അൻ ഒരൊറ്റ സ്വഹാബിയും ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്തതായിട്ട് ഒരൊറ്റ രീവായത്തിലും കാണാനും കഴിയുന്നില്ല റദി അൻഹു അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ വലൗഖാനു ഇലൈ അതിലെന്തെങ്കിലും ഖൈറുണ്ടായിരുന്നെങ്കിലും സ്വഹാബികൾ ചെയ്യൂലേ വബാബുൽ ഖുർബാത്തി ഫീഹി ശരിക്ക് അല്ലാമ ഇബ്നു കസീർ പറയുകയാണ് ഇബാദത്തുകൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം അത് ആരാധനകളാണ് അല്ലാഹുവിലേ കടുപ്പിക്കുന്ന കർമ്മങ്ങൾ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ വലാ യുതസറഫു ഫീഹി ബി അൻവാഇൽ അഖീസതി അഭിപ്രായങ്ങൾക്കോ അതേപോലെ തന്നെയുള്ള കിയാസുകൾക്കോ അതിൽ യാതൊരു സ്ഥാനവുമില്ല എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ചില ആളുകൾ അപ്പോൾ ചോദിക്കുകയാണ് ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടി നമ്മളല്ലേ പ്രാർത്ഥിക്കുന്നത് അത് അവരുടെ അമലല്ലോ അതെങ്ങനെ ശരിയാകും നമ്മൾ സദക്ക ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെ ശരിയാകും അതൊക്കെ ശരിയാണെന്ന് പറയുന്നുമുണ്ടല്ലോ അല്ല വിശദീകരിക്കാണ് എന്നാൽ പ്രാർത്ഥന മരിച്ചവർക്കെത്തും സദക്കയുടെ പ്രതിഫലം അവരിലേക്കെത്തും എന്നത് മുജുമ ആണ് ഇജുമാ ഉള്ള കാര്യമാണ് ഇസ്ലാമിക ലോകത്ത് ഇജുമാ ഉണ്ട് കാരണം അതെന്തുകൊണ്ടാണ് ഷെറയിൽ അതിന് തെളിവുകളുണ്ട് നബി നബിസ്വലിസ്ലം അനുവദിച്ചിട്ടുണ്ട് സദക്ക ചെയ്യാൻ അതേപോലെ തന്നെ പ്രാർത്ഥിക്കാൻ അപ്പോൾ റസൂല് പഠിപ്പിച്ചത് ചെയ്യുക പഠിപ്പിക്കാത്തത് ചെയ്യാതിരിക്കുക ഇതാരുടെ വാക്കുകളാണ് ഇതൊരു മഹാഭി ആശയമല്ല സഹോദരങ്ങളെ ഇത് ഷാഫി മധഹബിലെ പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹമത്ത്ാഹി അലൈഹി അടക്കമുള്ള മഹാപണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹദീസ് അല്ലദി റവാഹു മുസ്ലിമുൻ ആദമിൻ്റെ മക്കൾ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറഞ്ഞു മുറഞ്ഞുപോകും ഏതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മിൻ വലദിൻ സാലിഹിൻ പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുട്ടി ഔ ജാരിയത്തിൻ സദക്കത്തിൻ് ജാരിയായ ഒരു സദക്ക നിലനിൽക്കുന്ന സദക്ക ഔ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവ് എന്നിട്ട് ഇവനൊക്കെ പറയുന്നു മിൻ മിൻ ഹദീസ് ഇന്ന ഇന്ന കസ്ബിഹി കസ്ബിഹി വ വലദഹു കാരണം ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം തന്നെയാണ് കാരണം സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് മക്കൾ പിതാവിൻ്റെ സമ്പാദ്യമാണ് ഇനി ജാരിയായ സതക്കയാണെങ്കിലോ സദക്കത്തുൽ ജാരിയ കൽ വഖഫി വഖ്ഫി ആസാരി അമലി വ വഖ്ഫിഹി ഇനി സതക്കയാണെങ്കിലും ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇനി മറ്റുള്ളവരാണ് സതക്ക ചെയ്യുന്നതെങ്കിൽ അത് നബീസ്ലാസ്ലം അംഗീകരിച്ചതുമാണ് വക്കത് കാലത്ത് അവർ പ്രവർത്തിച്ചതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ആസാറുകളും അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഇൽമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നബിസലാസ്ലം പറഞ്ഞിട്ടുണ്ട് മൻ ദയിൽ ഒരു ഇൽമൊരാൾ അതല്ലെങ്കിൽ ഒരു പുണ്യം ആ പുണ്യത്തിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചാൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഹദീസിൽ നബീസ് അല്ലാസനം പഠിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അവർക്ക് കിട്ടും അത് അവരുടെ അമലിൽ പെട്ടത് തന്നെയാണ് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളാകട്ടെ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുമാണ് അതുകൊണ്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട് നമ്മൾ ചെയ്യണം ദുആ ചെയ്യുക മയ്യത്ത് നമസ്കരിക്കുക ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതാണ് അപ്പോൾ നാം അത് ചെയ്യുന്നു ദുആ ചെയ്യുന്നു സദക്ക ചെയ്യാം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ സതക്ക സ്വീകരിക്കും റസൂള്ളി സ്വലാഹസ്ലും പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വീട്ടാനുള്ള ഹജ്ജോ വിമ്രയോ നോമ്പുകളോ നേർച്ചകളോ അതേപോലെ തന്നെ അവരുടെ കടം ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് പക്ഷേ ഒരിക്കൽ പോലും നബി അലൈഹി അലിസ്ലമ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയെ ചെയ്തിട്ടില്ല ഒരൊറ്റ സഹാബിയോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു സഹാബിയും അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മുല്ലാഹി അലയും അദ്ദേഹത്തെ പിൻപറ്റുന്നവരുമെല്ലാം പറയുന്നത് മരിച്ചവർക്ക് ഖുർആൻ ഓതി അതിൻ്റെ സവാബ് ഹതിയെ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എത്ര വ്യക്തമായിട്ടാണ് ഇതിന് നമുക്ക് ഒരു വഹാബികളുടെ അഭിപ്രായമായിട്ട് കരുതാൻ സാധിക്കുമോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഇബാറത്ത് പറഞ്ഞു തരാം ഇതാരുടെയാണ് ഇത് ആരുടേതാണ് ഈ ഇബാറത്ത് ഇമാം നവവി നബവി റഹമത്തുള്ളാഹിഅലൈ ഷാഫി മധുബുകാർക്ക് തീർച്ചയായും ഇമാം നവവിയെ അറിയാതിരിക്കുകയില്ല റഹ്മത്തുല്ലാഹി അലി രണ്ടാം ഷാഫി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ഷാഫി മദബിൽ അത്രമാത്രം പാണ്ഡിത്യമുള്ള മുഹദീസാണ് ഇമാം നവവി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹം സദക്കയുമായി ബന്ധപ്പെട്ട മരിച്ച ആളുകൾക്ക് സദക്ക ഉപകാരപ്പെടുമെന്ന വിഷയം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിക്കും നിങ്ങൾ അദ്ദേഹം പറയുകയാണ് വഫീഹാദ് അൽ ഹദീസി ഇത് ഇമാം മുസ്ലിമിൻ്റെ സഹീഹിന് അദ്ദേഹം എഴുതിയ ഷറഹിൽ വിശദീകരണത്തിലുള്ള വാക്കുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്

യാണ് സദക്ക എത്തും കടം വീട്ടലെത്തും ഹജ്ജ് എത്തും അതേപോലെ തന്നെ നോമ്പ് കവാ ഉണ്ടെങ്കിൽ അതും എത്തും ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നാൽ നമ്മുടെ മധുഹബിൽ മഷൂറായ കൗല് പ്രസിദ്ധമായ കൗല് ഏതാണ് ഈ നമ്മുടെ മധുഹബ് എന്ന് പറഞ്ഞാൽ ഇമാം നബീർ അറഹത്തുല്ലാ അലി പറയുന്ന മദഹബ് ഷാഫി മദഹബാണ് ഷാഫി മദബബിൽ എന്താണ് മഷൂറായ കൗല് പ്രതിഫലം എത്തുകയില്ല കാരണം അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ ഷാഫി മദഹബിലെ ചില സാഹിബുകൾ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലി അല്ല അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലെ മധുഹബിനെ പിൻപറ്റുന്നവരുമല്ല മറിച്ച് ഷാഫി മധുഹബ് പിൻപറ്റുന്നു എന്നവകാശപ്പെടുന്നവരിൽ ചിലർ അങ്ങനെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഷാഫി മധുഹബിലെ മഷ്കൂറായ അഭിപ്രായം എന്താണ് അങ്ങനെ കിറാഹത്ത് എത്തുകയില്ല എന്നാണ് ഇമാം നബബി റഹ്മത്തുല്ലാ അലി വഹാബിയാണോ സലഫിയാണോ ആ നിലക്ക് സാധാരണ ഒരു ആരോപണം എന്നുള്ള നിലക്ക് പലരും പറയാറുള്ളത് പോലെ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എന്താണ് നാം സമ്മതിച്ചു കൊടുക്കുന്നത് തീർച്ചയായും അദ്ദേഹം സലഫു സാലിങ്ങളെ പിൻപറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം സലഫി തന്നെയാണ് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അഭിപ്രായമല്ല അങ്ങനെയാണെങ്കിൽ ഇമാം നബബി റഹ്മുല്ല അലഹി വഹാബിയാണെന്ന് പറയേണ്ടി വരും എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ളയൊക്കെ ജനിക്കുന്നതിൻ്റെ ഒരുപാട് വർഷം മുമ്പ് ജനിച്ച് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരാണ് ഷാഫി മധുഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാരാണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ അൽ അസ്കാർ എന്ന കിതാബിൽ ഇമാം നബീബ് അറഹമത്തുള്ളി പറയുകയാണ് ഖുർആൻ ഓതിയിട്ട് അത് മയ്യത്തിന് ഹദിയ നൽകിയാൽ അത് അവിടെ എത്തുമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഫൽ മഷൂർ ഷാഫി ല മഷൂറായ അഭിപ്രായം വ അതേപോലെ തന്നെ ഒരു വലിയ സംഘത്തിൻ്റെ അഭിപ്രായം അന്നഹുല യൊസിൽ അത് എന്നാണ് എന്നാൽ എത്തുമെന്ന് പറയുന്ന ആളുകളുടെ തെളിവൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇനി അദ്ദേഹം പറയുന്ന വാക്ക് ഷാഫി മധഹബുകാരായ ആളുകളും എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഷാഫി മദഹബ്കാരായ ആളുകൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ ഷറോഹ് മുസ്ലിമിൽ അദ്ദേഹം പറയുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാരണം എല്ലാ അഭിപ്രായവും ശരിയാവൂലല്ലോ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവൂ അദ്ദേഹം പറയുകയാണ് മരിച്ചവർക്ക് കുർആാനോദി ഹദിയ കൊടുത്താൽ ലഭിക്കും അതേപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ കിട്ടുമെന്ന എന്ന അഭിപ്രായം എന്താണ് ദുർബലമായ അഭിപ്രായമാണ് ശക്തി ഇല്ലാത്ത അഭിപ്രായമാണ് എപ്പോഴാണ് ശക്തി ഇല്ലാതാകുന്നത് തെളിവില്ലാതാകുമ്പോൾ അതുകൊണ്ടാണ് ലൈഫ എന്ന് പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ അത് കവിയാണ് തെളിവില്ലെങ്കിലോ ലൈഫാണ് ദുർബലമായ അഭിപ്രായമാണ് വൽ ഹജ്ജി സതക്ക കിട്ടുമല്ലോ ദുവാ കിട്ടുമല്ലോ ഹജ്ജ് കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ക്ിയാസ് ആണ് ക്ിയാസിന് ഇവിടെ സ്ഥാനമില്ല ദലീൽ വേണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വ ദലീലു ശരിക്കും ശ്രദ്ധിക്കൂ ഷാഫി മധുഹബ് എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി റഹ്മത്തുല്ലാഹിഅലിയുടെ അഭിപ്രായം സ്വീകരിക്കുമ്പല്ലേ അത് ഷാഫി മധുഹബ് ആവുള്ളൂ شري رندام شافعي يا إمام نبيو رحمة الله عليه ودليل الشافعي وموافقيه قول الله تعالى ഇമാം ഷാഫി റഹമത്ത്ാഹി അലിയുടെയും അദ്ദേഹത്തോട് യോജിക്കുന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുടെയും തെളിവെന്താണ് അവരുടെ അടുത്ത് കൃത്യമായ തെളിവാണ് എന്താണ് ഇൻസാനി ഇല്ലാ ഓരോ മനുഷ്യനും താൻ പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ എന്നതാണ് തെളിവ് ആദം ഇൻ സലാസ് ഹദീസ് അതേപോലെ തന്നെ ആദമിൻ്റെ മക്കൾ മരിച്ചാൽ മൂന്ന് അമലുകൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുമെന്ന ഹദീസുമാണ് അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നത് ഓതി മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ അത് കിട്ടൂല എന്നാണ് അതാണ് ശക്തമായ അഭിപ്രായമെന്നും അതിനപ്പുറത്തുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ ദുർബലമാണ് എന്നും ആരാണ് സഹോദരങ്ങളെ പറയുന്നത് രണ്ടാം ഷാഫിയായ മുഹദ്ദിസായ ഫക്കീഹായ ഷാഫി മദഹബിലെ പ്രഗൽഭനായ ഇമാം നബബി റഹ്മത്തല്ലാഹി അലഹിയാണ് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഷാഫി മധുഹബിലെ അഗ്രേസരനായ മറ്റൊരു പണ്ഡിതനെ പരിചയപ്പെടുത്തി തരാം ഷാഫി മധുഹബിനെക്കുറിച്ച് പരിചയമുള്ളവർക്കൊക്കെ ഈ പണ്ഡിതനെ തീർച്ചയായും അറിയാം അബു ഇസ്ഹാഖ് ഹിജറ വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച മഹാപണ്ഡിതനാണ് ഷാഫി മധുഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അൽ മുഹദ്ദബു മുഹദ് എന്നറിയപ്പെടുന്ന കിതാബിൽ ഇമാം ഷാഫി റഹ്മുല്ലാഹി അലൈഹി ഡ ഫിഖിനെക്കുറിച്ച് കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മധുഗനെക്കുറിച്ച് വിശദീകരിക്കുന്ന കിതാബാണ് അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ശ്രദ്ധിക്കൂ ഇത് എത്ര കാലം മുമ്പാണ് ഹിജറ നാലാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത് ഇതും വഹാബികളുടെ അഭിപ്രായമാണെന്ന് നമ്മൾ പറയുമോ അങ്ങനെ പറയരുത് അതിനാണ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുകയാണ് സദക്കയും ഹജ്ജും മറ്റു കാര്യങ്ങളൊക്കെ എത്തും അത് സഹിഹായ അതീസിൽ വന്നതാണ് അത് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു എന്നാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഹദീസിൽ സ്ഥിരപ്പെടാത്ത ചില അമലുകൾ ചെയ്തുകൊണ്ട് നമ്മൾ ഹദിയ ചെയ്താലോ അത് കിട്ടുകയില്ല എന്ന് ഷാഫി മധുഹബിലെ മറ്റൊരു പ്രഗത്ഭ പണ്ഡിതൻ പറയുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷാഫി മധുഹബിലെ തന്നെ അഗ്രേസരനായ സുൽത്താനുൽ ഉലമ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഷാഫി മധുഹബിലെ വളരെ വലിയ പണ്ഡിതനാണ് അൽ ഇസ്ബിനു അബ്ദി അൽ ഇസ്ബിനു ഇസുബിനു അബ്ദി സലാം റഹിമഹുല്ല ഹിജറ അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വഹാബികൾ എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് തള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ പറഞ്ഞ് നാം വിഷയത്തെ ചെറുതായി കാണരുത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ ഫത്ത്വ മഷൂറാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫത്തുവ മഷൂറാണ് അദ്ദേഹത്തിൻ്റെ ഫത്ത്വകൾ ക്രോഡീകരിക്കപ്പെട്ട ചില ഗ്രന്ഥങ്ങളിൽ ഇത് അതിൻ്റെ ക്രോഡീകരിച്ച ആളുകൾ ഉൾപ്പെടുത്തിയ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മരിച്ച ആളുകൾക്ക് ഹദിയ നൽകിയാൽ അവർക്ക് കിട്ടുമോ എന്നാണ് ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് സവാബുൽ ഖാരി ലാ ഇലാ തആല ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ഒരാൾ ഖുർആൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം അയാളിൽ മാത്രം പരിമിതമാണ് അത് വേറൊരാളിലേക്ക് എത്തൂല സൂറത്തുൽ നജുമിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അതിന് തെളിവാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്ത് അതിന് തെളിവാണ് സൂറത്തുൽ ഇസ്രായിലെ ഏഴാമത്തെ ആയത്ത് അതിന് തെളിവാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫജ അല അജുഹ പ്രതിഫലം അള്ളാ ഉസ്മാനു തലദ് ചെയ്ത ആളിലേക്ക് മാത്രം ഒതുക്കിയിരിക്കുന്നു ഫമൻ ഫഖദ് ആയ ദലീലിൻ വളരെ ശ്രദ്ധേയമായ പോയിന്റാണ് ഇത് ഷാഫി മധേബുല പണ്ഡിത പണ്ഡിതനാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം പറയുകയാണ് ഒരാൾ ഖുറാൻ ഓതിയാൽ അതിൻ്റെ കൂലി അത് ചെയ്ത ആൾക്കാണ് എന്നുള്ളതാണല്ലോ നമുക്കറിയാവുന്നത് അത് വേറൊരാൾക്ക് കൂടി കിട്ടുമെന്ന് പറയണമെങ്കിൽ അതിന് ഷെറൈയായ ദലീൽ വേണം തെളിവ് വേണം അങ്ങനെ ഒരു തെളിവ് നമുക്ക് കാണുക സാധ്യമല്ല എന്ന് മാത്രമല്ല വമൻ ആരെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ സൂറത്തു നജുമില മുപ്പത്തി ഒമ്പതാമത്തെ തായത്തിനെതിരാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മിൻ കാരണം മരിച്ചുപോയ ആൾക്ക് ഇതിലൊരു പങ്കുല്ല വേറെ ആരോ ഓതുകയാണ് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടുക എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ട് അതിലൊരത്ഭുതം കൂടി അദ്ദേഹം പ്രത്യേകം പറയുകയാണ് മനാമാത് മിനൽ ഹുജജി അദ്ദേഹം പറയുകയാണ് പക്ഷെ ചില ആളുകൾക്ക് തെളിവ് സ്വപ്നം കാണലാണ് സ്വപ്നത്തിൽ അങ്ങനെ അവർക്ക് എത്തി നിങ്ങൾ ഖുറാൻ ഓദ്യപ്പം പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ ചിലർ പറയും സ്വപ്നമാണോ ആളുകൾ തെളിവാക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കുക ഷാഫി മധുഹബിലെ പ്രഗത്ഭ പണ്ഡിതം പറയുകയാണ് ചില ആളുകൾക്ക് സ്വപ്നമാണ് തെളിവ് സ്വപ്നം എങ്ങനെയാണ് തെളിവാവുക നമുക്ക് വ്യക്തമായ പ്രമാണമാണ് വേണ്ടത് എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഞാൻ വിഖ്യാതനായ മറ്റൊരു പണ്ഡിതൻ്റെ കൗല് ഉദ്ധരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറബി നിഘണ്ടുകളിൽ ഏറ്റവും പ്രസിദ്ധമായ കാമൂസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നിഘണ്ടുവിൻ്റെ കർത്താവായ മജുദുദ്ദീൻ അൽ ഫൈറൂസ് റഹ്മത്ത്ാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സഫർ സ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് നബി അലി അലൈഹി സ്ലമയുടെ ചര്യകളെ വിശദീകരിക്കുന്ന കിതാബാണ് സഫർ ഉസ് ആദ ഫൈറൂസ് ആബാദിയുടെ സഫർ ഉസ് എന്ന വിഖ്യാതമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം നബി സലഹ് അലൈഹി ഇല്ല മയ്യത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ് വലം ആദ അൻ ഖുർആൻ ഒരിക്കലും പതിവായിരുന്നില്ല നബിയുടെ പതിവിൽപ്പെട്ടതല്ല സ്വഹാബികളുടെ പതിവിൽപ്പെട്ടതല്ല അതേപോലെ തന്നെ ഉത്തമ തലമുറയുടെ പതിവിൽപ്പെട്ടതല്ല എന്ത് അനിയജിതമിൻ മയ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക എന്നിട്ട് ഖുർആൻ ഓതുക മയത്തിന് വേണ്ടി ഖുർആൻ ഓതുക അതേപോലെ തന്നെ ഖബറിൻ്റെ അടുത്ത് വെച്ച് ഹത്തം തീർക്കുക ഇനി ഇനി ഖബറിൻ്റെ അടുത്ത് മാത്രമല്ല വലാഫി മക്കാനിൻ ആഹ്ർ ഇനി വീട്ടിലിരുന്ന് ഓതിയാലും അതൊന്നും നബിയുടെയും സഹാബത്തിൻ്റെയും ചര്യയിൽ പെട്ടതല്ല ആദത്തിൽപ്പെട്ടതല്ല വഹാദ് അൽ മജുമോ ബിദാത്തുൽ വമക്കുറൂ ബിദാത്താണത് വെറുക്കപ്പെട്ട കാര്യമാണ് ഇതൊന്നും അവരുടെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് അൽ ഫൈറുസാബ അദി റഹ്മ വലിയ പണ്ഡിതനാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും കാരണം നേരത്തെ ഇമാം ഇബ്നു കഫീർ റഹ്മുള്ള പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ഇമാം നബബി റഹമത്തുള്ളി അലി എല്ലാം പറഞ്ഞതുപോലെ ഷെറയിൽ നമുക്കതിന് യാതൊരു തെളിവും കാണുക സാധ്യമല്ല ആരാധനകൾ അള്ളാഹു സ്വീകരിക്കുന്നത് എപ്പോഴാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുന്നത് ഇനി ഷാഫി മധുഹബിലെ തന്നെ പ്രഗത്ഭനായ മൊഹദ്ദീസും പ്രഗത്ഭനായ പണ്ഡിതനും ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്നുകൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം മവാഹിബുൽ ജലീൽ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇമാം സഹാബി റഹ്മഹുല്ല ഇമാം സഹാബി റഹമുള്ള നമുക്കറിയാം മഹാനായ മുഹദ്ദിസായ ഇമാം ബുഖാരിക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഷെറഹൈദിയ അല്ലാമ ഇബുനു അല്ലാമ ഇബുനു ഹജറുഹി അലഹിയുടെ ഇബുൻ ഹജറുൽ അലഹിയുടെ ശിഷ്യനാണ് ഇമാം സഹാബി റഹമുല്ല പറയുന്നു ഇബ്നു ഇബുനു ഹജറൽ റഹ്മത്താഹി അലിയോട് ചോദിക്കപ്പെട്ടു എന്താണ് ചോദിക്കപ്പെട്ടത് അന്ന ഹുസു ഇല

നമുക്കറിയാം റഹമത്തല്ല അലി ഷാഫി മധുഹബിലെ പണ്ഡിതനാണ് മഹാമു അദ്ദേഹത്തിന് ഹദീസുകളെ കുറിച്ചും മറ്റുമൊക്കെ നല്ല അറിവുണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരം ശ്രദ്ധിക്കൂ നിങ്ങൾ അദ്ദേഹം പറഞ്ഞു ഹാദാ ശ്രദ്ധിക്കുക ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്

ീൻ അബ്ദുറഹ്മാൻ കുർദി അദ്ദേഹത്തോടും നബി ഖുർആനോദീൻ അലിസ്മക്ക് ഹതിയെ കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വൽ ജവാബു ലം അനി അനി സലഫ് സലഫ് നിന്ന് ആ വിഷയത്തിൽ ഒരു രിവായത്തും വന്നിട്ടില്ല സലഫി വനഹ്നു ബിഹിം നഖ്തദി നഹ്തദി എത്ര നല്ല വാക്കുകളാണ് ഞങ്ങൾ സലഫുസാലിങ്ങളെയാണ് പിൻപറ്റുന്നത് വ ബിതാലിക്കന ഹെത്തരി അതിലേ സന്മാർഗമുള്ളൂ അതിലേ സന്മാർഗമുള്ളൂ അപ്പം സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെടാത്തൊരു പ്രവൃത്തിയാണ് സഹോദരങ്ങളെ അതല്ലാതെ ഏതെങ്കിലും ചില ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു വാദമല്ല അതുകൊണ്ട് തന്നെ അതിനെ വഹാബി വാദമെന്നോ അങ്ങനെയുള്ള വാദങ്ങളെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ സായുജ്യമടയരുത് മറിച്ച് ഈ വിഷയത്തെ ഗൗരവത്തിൽ പഠനവിധേയമാക്കണം നബിയോ സഹാബികളോ പൂർവ്വ തലമുറ തലമുറകളിൽപ്പെട്ട ആരും തന്നെ ചെയ്തിട്ടില്ല ഞാൻ ഈ ഉദ്ധരിച്ചതൊക്കെ ഷാഫി മധുഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൗലുകളാണ് അവരാണ് പറയുന്നത് ഇതിന് തെളിവില്ല എന്നാൽ അതേ സമയത്ത് മയ്യത്ത് നമസ്കാരം പ്രാർത്ഥന സതക അതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് അതിന് തെളിവുണ്ട് തെളിവുള്ളത് ചെയ്യണം തെളിവില്ലാത്തത് ചെയ്താലും അത് തള്ളപ്പെടും അതല്ലേ നബിസർ അള്ളലിസ്ലം പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കൂ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നബിസർ അല്ലാസ്ലം പറയുകയാണ് മനഹദിൻ നമ്മുടെ മതത്തിൽ അതിലില്ലാത്തതാരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടും റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത് അത് തള്ളപ്പെടുന്നതാണ് ധാരാളം ആളുകൾ ഒരുപാട് ഹത്തം തീർക്കുന്നുണ്ട് പലർക്കും വിഭജിച്ചു കൊടുക്കുന്നു നീ പത്തെണ്ണം മോദണം മറ്റേ ആൾ നൂറെണ്ണം മോദണം എന്നാലും ആളുകൾ എത്ര ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ജമ്മു ചെയ്ത് ആയിരമോ പതിനായിരമോ ലക്ഷമോ ഒക്കെ ആക്കിയിട്ട് അത് നാം ഖബറിലേക്ക് ഹതിയ ചെയ്യുന്നു സഹോദരങ്ങളെ നമ്മുടെ നെയ്യത്ത് തന്നെ ഈ ഒരു വിദഗ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആ അമല് ബാത്തിലായി പോലെ അതൊന്ന് ആലോചിക്കൂ നേരെ മറിച്ച് നാം അത് നമുക്ക് വേണ്ടിയായിരുന്നു ഓദിയിരുന്നതെങ്കിൽ ഓരോ ഹർഫിനും പത്ത് കൂലി വെച്ച് നമുക്ക് കിട്ടില്ലായിരുന്നു പക്ഷേ ഒരു വിദഗ്ധത്തിന് വേണ്ടി അത് ചെയ്തതോടു കൂടി അത് തള്ളപ്പെടും മരിച്ചവർക്കും കിട്ടിയില്ല നമുക്കും കിട്ടിയില്ല വൃഥാവിലായില്ലേ ആ പ്രവൃത്തി ആലോചിച്ച് നോക്കൂ പ്രവാചകം വീണ്ടും പറയുന്നു മൻ എൻ്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടും ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് ഷർത്താണ് ഒന്ന് ഇഖ്ലാസ് വേണം മറ്റൊന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം നബി നബീസ് അല്ലാസ്ലം പറഞ്ഞില്ലേ വഹൈർ ഉൽഹദീ ഹദീ അലൈഹി വസല്ലം മുഹമ്മദീം സലഹു അലൈ വസ്ലം വഷറുൽമോലി മുഹമ്മദ് മുഹമ്മദ് വക്കുൽ അല്ലാത്ത ഫിന്നാർ ചര്യകളിൽ ഏറ്റവും നല്ല ചരിയ നബി നബീസ് അലൈഹി വസല്ലമയുടെ ചര്യാണ് ചര്യകളിൽ ഏറ്റവും മോശമായത് മതത്തിലില്ലാത്ത പ്രവാചകം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരലാണ് അതെല്ലാം മുഹ്ദസത്താണ് അതൊക്കെ ബിദത്താണ് അതൊക്കെ വഴികാടാണ് അതെല്ലാം നരകത്തിലാണ് എന്നല്ലേ നബിസ്വറാ ഇസ്ലം പറഞ്ഞത് അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെയാണല്ലോ അള്ളാഹ് ഉസ്മാനു തല നമുക്ക് കൃത്യമായ ഒരു കാര്യം പഠിപ്പിച്ചു തന്നത് ഫൈൻ തനാജാ ൻ ഫർ റസൂൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടക്കുക നബി അലൈഹി വസല്ലം പറഞ്ഞു ഫസയറ അലൈക്കും ബിസുന്നതി റാഷിദീൻ അൽ മഹ്ദിയീൻ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടായാൽ അതിനെ നിങ്ങൾ പ്രവാചകൻ്റെ ചര്യയിലേക്കും സഹാബത്തിൻ്റെ ചര്യയിലേക്കും മടക്കണം അവിടെയാണ് ഇമാം നവവിറമുല്ലാഹി അലി അല്ലാമ ഇബുനു കസീർ റഹ്മത്തുല്ലാഹി അലി അതേപോലെ തന്നെ ഇബ്നു അജറൽ അസ്കലാനി റഹ്മുള്ള തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹമത്തുള്ളാഹി അലൈ ഇവരെല്ലാവരും പറയുന്നത് എന്താണ് നബിയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല നബിയിലേക്ക് മടക്കിയപ്പോൾ സ്ഥിരപ്പെട്ടതായി കാണുന്നില്ല അതുകൊണ്ടാണ് ഇമാം നബബി റഹ്മുല്ലാഹി അലി പറഞ്ഞത് സവാബ് മ മരിച്ച മയത്തിന് കിട്ടും എന്ന് പറയുന്നത് ദുർബലമായ അഭിപ്രായമാണ് തെളിവുകളുടെ പിൻബലം അതിനില്ല നമുക്ക് ദുർബലമായ തെളിവിൻ്റെ പിൻബലമില്ലാത്ത അഭിപ്രായമാണോ വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് അമലി ചെയ്യുന്നു അത് നമുക്ക് ഉപകാരപ്പെടുന്നതാക്കി കൂടെ വിദഗ്ധത്തിൻ്റെ പേരിലാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഫഹുവറദ്ദും തള്ളപ്പെടും വൃതാവിലായി പോകും അതുകൊണ്ട് ആലോചിക്കുക ചിന്തിക്കുക വിഷയത്തെ പഠനവിധേയമാക്കുക ഇത് ആരോടെങ്കിലുമുള്ള ഏതെങ്കിലും നിലക്കുള്ള വെറുപ്പോ വിരോധമോ ഒന്നുമല്ല വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അമലാക്കുക അങ്ങനെയുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എല്ലാ വിഷയത്തിലും ഇതേപോലെ അള്ളാഹു സുബ്ബാനോ താല ശരിയായ മാർഗം കണ്ടെത്താനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു സുസ്ബാനുത്തല നമുക്ക് നൽകും മറ്റു പക്ഷവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കുക സംഘടനാപരമായ പക്ഷവാദിത്തങ്ങൾ ഒഴിവാക്കുക മതവിൻ്റേതായ പക്ഷപാതിത്വങ്ങൾ ഒഴിവാക്കുക മറ്റു താൽപ്പര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മതത്തിൽ ഇൽമുള്ള പണ്ഡിതന്മാർ പ്രമാണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നൊന്ന് മനസ്സിരുത്തി നമ്മൾ കേൾക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഇൻഷാള്ള അള്ളാഹു ഹസ്ബാനത്തല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ അതോടൊപ്പം പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാൽ പിന്നെ മരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് ആ വിഷയം വിശദമായി ചർച്ച ചെയ്യണം പ്രമാണത്തിൻ്റെ കൂടി മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി മിത്രങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഇസ്ലാമിക ശരീരത്തെന്തൊക്കെ അനുവദിക്കുന്നുണ്ട് ഇൻഷാല്ല അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഈ വിഷയത്തെ ഗൗരവമായ ഒരു പഠനത്തിന് വിധേയമാക്കിയിട്ട് ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു വസല്ലമാല നബീന മുഹമ്മദി വസിജ്മീൻ വലഹമ്മ റബിള്ളിആാലമീൻ